അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങ് എങ്ങനെ കാണുന്നു? കേരളത്തിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വർഗീയതയ്ക്ക് അടിപ്പെട്ടോ? ഇത് ജീർണതയിലേക്കാണോ പോകുന്നത്? എന്താണ് നടക്കുന്നത്? അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളപ്പിറവിയുടെ സമയത്തും പിന്നീടും തുടർന്നുള്ള വർഷങ്ങളിൽ പതിറ്റാണ്ടുകളോളം രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു പ്രദേശമായിരുന്നു. കൊച്ചിയിൽ തിരുവിതാംകൂറിൽ ആദ്യത്തെ സർക്കാർ പോലും 6 മാസത്തിനുള്ളിൽ ഭരിക്കാൻ പറ്റിയില്ല. പട്ടംനാടനുള്ള സാറിൻ്റെ, പിന്നീട് ടി കെ നാരായണപിള്ളയുടെ, സി കേശവൻ്റെ, എ ജെ ജോണിൻ്റെ, അങ്ങനെ വന്ന പനമ്പിള്ളിയുടെ, വീണ്ടും പട്ടത്തിൻ്റെ, അങ്ങനെ ഒരുപാട് മന്ത്രിസഭകൾ വരുന്നുണ്ട്. 10 കൊല്ലത്തിനകത്ത് തന്നെ ഭരണ അസ്ഥിരതയ്ക്ക് കുപ്രസിദ്ധി നേടിയ സ്ഥലമായിരുന്നു തിരുക്കൊച്ചി. കേരള സംസ്ഥാനം ഉണ്ടായതിനു ശേഷവും EMS മന്ത്രിസഭ, പിന്നീട് പട്ടത്തിൻ്റെ, വീണ്ടും ശങ്കറിൻ്റെ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 1980 വരെ കേരളത്തിൽ ഇങ്ങനെ രാഷ്ട്രീയ അനിശ്ചിതത്വം, രാഷ്ട്രീയ അസ്ഥിരത, മന്ത്രിസഭകൾ നിരന്തരമായി പരാജയപ്പെടൽ, ഇടക്കിടക്ക് രാഷ്ട്രപതി ഭരണം, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് 82 ശേഷം നമ്മൾ കാണുന്നത് പ്രബലമായ 2 മുന്നണികൾ കേരള രാഷ്ട്രീയം പകുത്തെടുക്കുന്നു എന്നുള്ളതാണ്. LDF UDF. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനുശേഷം ഈ ഭരണ അസ്ഥിരത എന്ന് പറഞ്ഞൊരു സംഗതി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവിതാംകൂറിൻ്റെയും മലബാറിൻ്റെയും രാഷ്ട്രീയ പൈതൃകം, രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. മലബാറിൻ്റേത് എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയാണ്. അതായത് ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമായതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ അലയൊലികൾ അവിടെ വളരെ ശക്തമായിരുന്നു. നിസ്സാരണ പ്രസ്ഥാനം, ഖിലാഫത്ത്, അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മലബാർ രാഷ്ട്രീയത്തെ സ്വാതന്ത്ര്യ പൂർവ്വകാലത്ത് ഇളക്കി മറിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശീയ രാഷ്ട്രീയമാണ് അവിടെ പിന്തുടരുന്നത്. ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് അവിടെ ഉരുത്തിരിഞ്ഞ് വന്നത്. തിരുവിതാംകൂറിൻ്റെ വളരെ പ്രാദേശികവും അതിനേക്കാളും ജാതീയവുമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ്. ഇപ്പോൾ മലയാളി മെമ്മോറിയൽ, അല്ലെങ്കിൽ ഈഴവ മെമ്മോറിയൽ, അതിനുശേഷം നിവർത്തന പ്രക്ഷോഭം, അതുമായ വൈക്കം സത്യാഗ്രഹം, ഇതൊക്കെ സാമുദായികമായ പ്രശ്നങ്ങളെ ആസ്പദമാക്കിയിട്ടുണ്ടായതാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഗതി തന്നെ പ്രബല സമുദായങ്ങൾ ചേർന്നുണ്ടായ ഒരു കൂട്ട് കക്ഷി സംവിധാനമായിരുന്നു. അതായത് നായർ സമുദായത്തിലെ ഏതാനും ചില നേതാക്കന്മാരും അതിനേക്കാൾ ഉപരിയായിട്ട് ഈഴവ, ക്രിസ്ത്യൻ, മുസ്ലിം, ഈ 3 വിഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു ത്രികക്ഷി മുന്നണിയിൽ ചില നായന്മാരായ നേതാക്കന്മാരെ കൂടി കൂട്ടിച്ചേർത്ത്, പട്ടംനാടുള്ള, കുമ്പളത്ത് ശങ്കുപ്പിള്ള, ഇങ്ങനെ കുറച്ച് പേരെ കൂടി ചേർത്ത്, അതാണ് സ്റ്റേറ്റ് കോൺഗ്രസ്. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ജാതീയമാണ്. സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ, കൊച്ചി, മലബാർ കൂട്ടിച്ചേർത്ത് ഐക്യ കേരളം ഉണ്ടായപ്പോഴും ഈ തിരുവിതാംകൂർ ഭാഗത്ത് സമുദായ സംഘടനകളുടെ സ്വാധീനം വളരെ കൂടുതലാണ്. സാമുദായികമായിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നായർക്ക് ഇത്ര, ഈഴവനിത്ര, കാത്തോലിക്കിന് ഇത്ര, അകത്തോലിക്കിന് ഇത്ര, അതിൽ യാക്കോബായക്കാരന് ഇത്ര, മർത്തോമക്കാരന് ഇത്ര, പെന്തിക്കോസ്തുകാർക്ക് ഇത്ര എന്ന രീതിയിലേക്ക് വീതം വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഈ പണ്ട് ആഫ്രിക്കയിൽ നിന്ന് 2 ജിറാഫിനെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലൊന്ന് കത്തോലിക്കൻ വേണം എന്നാവശ്യപ്പെട്ടായിട്ടൊരു കഥയുണ്ട്. കുഞ്ഞിത്തൊമ്മൻ എന്ന് പറഞ്ഞൊരു മെമ്പർ തിരുക്കൊച്ചി നിയമസഭയിൽ ആവശ്യപ്പെട്ടാണ്, അതിലൊന്ന് കത്തോലിക്കൻ, അതിലൊന്ന് കത്തോലിക്കൻ വേണം എന്ന് പറഞ്ഞു നിയമസഭയിൽ. തിരുക്കൊച്ചി പഴയ ശ്രീമൂലം അസംബ്ലി, ശ്രീമൂലം അസംബ്ലി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ആവശ്യപ്പെടും, അത് കഥയാണ്. യഥാർത്ഥത്തിൽ പുള്ളി പറഞ്ഞതല്ല, ഇങ്ങനെ തരിയത് കുഞ്ഞിത്തൊമ്മൻ ആവശ്യപ്പെട്ടു എന്നൊരു കഥ EV കൃഷ്ണപിള്ള ഉണ്ടാക്കി പറഞ്ഞതാണ്. EVയുടെ പല തമാശ കഥകളിലൊരു കഥയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞാലും നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റുകയില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാമുദായികമാണ്. മലബാറിനെ സംബന്ധിച്ചോളം വേറൊരു രീതിയിലാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ വളരെ ശക്തമായ സ്വാധീനമുണ്ടായിരുന്നു. പിന്നീട് ഈ തിരുവിതാംകൂറിൽ നിന്ന് അങ്ങോട്ട് കുടിയേറ്റക്കാർ പോയപ്പോൾ അവിടെ കേരള കോൺഗ്രസ് ഉണ്ടായി. അപ്പോൾ ഇവിടെ കേരള രാഷ്ട്രീയം തന്നെ നോക്കിയാൽ, ഇപ്പം ഈ വിഖ്യാതമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ വിമോചന സമരം, വിമോചന സമരം എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് വർഗസമരമല്ല, വർഗീയ സമരമാണ്. NSS ഉണ്ട്, കാത്തോലിക്ക സഭയുടെ സർവ്വശക്തിയുമുണ്ട്, അതോടൊപ്പം മുസ്ലിം ലീഗുണ്ട്. ഇങ്ങനെയുള്ള സാമുദായിക ശക്തികളാണ് വിമോചന സമരം നടത്തി സർക്കാരിനെ പുറത്താക്കിയത്. കേരള കോൺഗ്രസ് രൂപീകരണം അങ്ങനെയുണ്ടായി. കേരള കോൺഗ്രസ് ഉണ്ടായി നമുക്കറിയാം, വളരെ വ്യക്തമായിട്ടും സാമുദായിക ശക്തികൾ അതിനകത്തുണ്ട്. മനത്ത് പത്മനാഭനുണ്ട്, ക്രിസ്തീയ സഭകളുണ്ട്, ഓരോ ഘട്ടത്തിലും ഇതുണ്ടാകുന്നുണ്ട്. അപ്പോൾ മലബാറിലാണ് ഈ മുസ്ലിം ലീഗ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ മലബാറിലെ കൂടി ഈ സാമുദായിക വികാരം വ്യാപിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, മലബാറിലെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്, മലപ്പുറം, അല്ലെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നിന്നും ഇത്ര തന്നെ സാമുദായിക വികാരം മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ തന്നെയും
ഇത്രയും സാമുദായിക വികാരമില്ല എന്നുള്ളതാണ്. പിന്നെ മുസ്ലിം സമുദായത്തിൽ പണ്ട് ലീഗിനുണ്ടായിരുന്ന ഒരു അപ്രമാദിത്വം ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഈ വിധ്വംസക ശക്തികൾ വരുന്നത്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുള്ള അതിനൊരു മേന്മ, അതിൻ്റെ നേതാക്കന്മാരൊക്കെ കുറച്ച് അഴിമതിക്കാരൊക്കെ ആണെങ്കിൽ പോലും അത് ഏറെക്കുറെ കോൺഗ്രസ് പോലത്തെ ഒരു സംഘടനയാണ്. മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയെ നമുക്ക് മുസ്ലിം ലീഗ് എന്ന് വിളിക്കാം. പക്ഷേ അതൊരു മിതവാദ സമീപനം പുലർത്തുന്ന ഭരണഘടന അംഗീകരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ ഒരു ഒരു മിതവാദത്തിൻ്റെ സമന്വയത്തിൻ്റെ രാഷ്ട്രീയമാണ് ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഈ ആദ്യം മദനിയുടെ പാർട്ടി, പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി, പിന്നീട് ഇന്ത്യൻ നാഷണൽ ലീഗ്. ഇത് രണ്ട് ക്ലച്ച് പിടിച്ചില്ല. പക്ഷേ ആ സ്ഥാനത്തേക്ക് വലിയ തോതിൽ ഉയർന്നു വരുന്ന വെൽഫെയർ പാർട്ടിയും അതിനേക്കാൾ കൂടുതലായിട്ട് ഈ വിധ്വംസക രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന SDPI പോലുള്ള പ്രസ്ഥാനങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ ഭാവിയിൽ വലിയ അപകടത്തിലേക്ക് ചെല്ലാം എന്നുള്ള പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ രാഷ്ട്രീയ രൂപമാണ് SDPI. അതെ, അവരെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് വെച്ചാൽ വളരെ വളരെ ആപൽക്കരമായിട്ടുള്ള വിഘടനവാദത്തിൻ്റെ, വിഭജനവാദത്തിൻ്റെ, വിധ്വംസകത്തിൻ്റെ രാഷ്ട്രീയമാണ്. അപ്പോൾ ലീഗ് തകരുമ്പോൾ, ലീഗ് ക്ഷണിക്കുമ്പോൾ, ലീഗ് ദുർബലമാകുമ്പോൾ ഉയർന്നു വരുന്ന ഇതുപോലുള്ള സാമഗ്രികളാണ്. അപ്പോൾ സത്യത്തിൽ ഭയപ്പെടേണ്ടത് ലീഗ് ഡിസിൻ്റെ ഡിസിൻറ്റഗ്രേഷനാണ്.